നമസ്കാരം. മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ ശ്രീ സി രാധാകൃഷ്ണനുമായിട്ടുള്ള സംസാരം നമ്മളിവിടെ തുടരുകയാണ്. ആധുനിക ശാസ്ത്രം ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. അടിസ്ഥാന പ്രശ്നങ്ങളാണ്. പ്രപഞ്ചത്തിലെ അടിസ്ഥാന ബലങ്ങളെ ഏകീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഗുരുത്വാകർഷണവും വിദ്യുത് കാന്ത ബലവും ആണവ ബലവും മൂന്നായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ഇതെല്ലാം ഒന്നാണ് എന്ന് കാണാൻ, തെളിയിക്കാൻ, ബോധ്യപ്പെടാൻ ഇനിയും നമുക്ക് സാധിച്ചിട്ടില്ല. പ്രപഞ്ചത്തിലെ ബലങ്ങളുടെ ഏകീകരണം, അടിസ്ഥാന ബലങ്ങളുടെ ഏകീകരണം സയൻസ് നേരിടുന്ന ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് അത്തരം ഒരു ഏകീകരണം ആവശ്യമായി വരുന്നത്? അതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നൊന്ന് വിശദമാക്കണം. കൂടാതെ അത്തരം ഒരു ഏകീകരണത്തിന്റെ, അല്ലെങ്കിൽ ഏകീകരണത്തിന്റെ ആശയത്തിലേക്ക് നമ്മൾ എത്തിയ ഗീത മുന്നോട്ട് വയ്ക്കുന്ന പ്രപഞ്ച വീക്ഷണവുമായി ഏതൊക്കെ തലങ്ങളിലായിരിക്കും അതിനൊരു സമാന്തരം സംഭവിക്കുക, അതിനെ കുറിച്ചൊന്ന് പറയാം. എന്തിനാണ് ബലങ്ങളെ ഏകീകരിക്കാൻ സയൻസ് തീവ്രമായി ശ്രമിക്കുന്നത് എന്നല്ലേ? മഹാബലം കൈകാര്യം ചെയ്യാനുള്ള അവസരം ഉണ്ടായിക്കിട്ടാൻ തന്നെയാണ്. ചെറിയ ചെറിയ ബലങ്ങളെയൊക്കെ നമ്മൾ നമ്മുടെ സൗകര്യത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അത് പലപ്പോഴും തനിക്ക് തന്നെയും ലോകത്തിനും നാശകരമായി പോലും നമ്മൾ ഉപയോഗിക്കുന്നു. രാസബലങ്ങളെയും ആണവ ബലത്തെയും ഒക്കെ നമ്മൾ രാസായുധങ്ങളോ ആണവായുധങ്ങളോ ഒക്കെ മാറ്റിയിട്ടുണ്ട്. എന്താണ് ഒരു പ്രത്യേക ബലസ്വാധീനം കൊണ്ട് നിർവഹിക്കേണ്ടത് എന്ന കാര്യത്തിൽ ധാർമ്മികമായ മൂല്യപരമായ ഒരു നീതിയും നമ്മൾ പാലിക്കാറില്ല. നമുക്കിപ്പോൾ വേണ്ടത് ഈ ഭൂമിയിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഏക ബലത്തെ കൂടി നമ്മുടെ ചൊൽപ്പടിക്ക് നിർത്തിക്കിട്ടുകയാണ്. അതാണ് ബലങ്ങളെ ഏകീകരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രേരണ ശക്തി. നമുക്ക് സൂക്ഷ്മമായി അന്വേഷിച്ച് നോക്കിയാൽ ഒരു കാര്യം കാണാം. സയൻസ് പുരോഗമിച്ചത് ബലങ്ങളെ ഏകീകരിക്കാനുള്ള ശ്രമത്തിലൂടെയായിരുന്നു. ഒരുപാട് ബലങ്ങളിൽ നിന്ന് നാലാക്കി ചുരുക്കി നമ്മളെടുത്തു കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ. നമുക്ക് വിദ്യുത് കാന്ത ബലവും തീവ്ര ആണവ ബലവും തീവ്രമല്ലാത്ത ആണവ ബലവും ഗുരുത്വാകർഷണ ബലവും എന്ന നാല് ബലങ്ങൾ ഉണ്ടായിക്കിട്ടി. അതിൽ വിദ്യുത് കാന്ത ബലത്തെയും തീവ്രമല്ലാത്ത ആണവ ബലത്തെയും സംയോജിപ്പിച്ച് ഇലക്ട്രോ വീക്ക് എന്നൊരു ബലമായി നമ്മൾ പിന്നീട് സ്വരൂപിച്ചു. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഇലക്ട്രോ വീക്ക് ബലമുണ്ട്, ഈ തീവ്ര ആണവ ബലമുണ്ട്, ഗുരുത്വാകർഷണ ബലവും ഉണ്ട്. ഈ മൂന്നിനെയും സംയോജിപ്പിച്ച് കാണാൻ കഴിയുന്നില്ല. മൂന്നിനെയും സംയോജിപ്പിച്ച് കാണാതിരിക്കുന്നിടത്തോളം കാലം ഇത് വേറെ ആരെങ്കിലും സംയോജിപ്പിച്ചാലോ എന്ന ഭീതിയും ഉണ്ട്. കാരണം എപ്പോഴൊക്കെയാണോ ഊർജത്തിൻ്റെ കാര്യത്തിൽ, ബലങ്ങളുടെ കാര്യത്തിൽ സ്വാധീനം വർദ്ധിച്ചത്, അപ്പോഴൊക്കെ ലോകചരിത്രത്തിൽ അട്ടിമറി നടന്നിട്ടുണ്ട്. വിടിമരുന്ന് കണ്ടുപിടിച്ചവർ അക്രമികളായി ലോകം കീഴടക്കാൻ തുടങ്ങിയിരുന്നു. വായുക്കപ്പൽ കണ്ടുപിടിച്ചവർ വേറൊരു വശത്തും അതുതന്നെ ചെയ്തിരുന്നു. പിന്നെ ആവിക്കപ്പൽ വന്നപ്പോൾ അവർ ലോകം മുഴുവൻ ചുറ്റി പിടിച്ചടക്കി സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ ഉടമസ്ഥരായി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എണ്ണയന്ത്രം വന്നു. അത് കൂടുതൽ കാര്യക്ഷമമായി ഊർജത്തെ കൈകാര്യം ചെയ്യും, തൂക്കം കുറവാണ്, ചെലവ് കുറവാണ്, അതുകൊണ്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൂടുതൽ മെച്ചമുള്ളതാണ്. പക്ഷേ ആവിയന്ത്രത്തിൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരുന്ന ആളുകൾക്ക് അത് മൊത്തത്തിൽ മാറ്റാനൊരു പ്രയാസം തോന്നി. കാരണം കുറേ പണം മുടക്കി അതിൻ്റെ സാങ്കേതിക രീതികളൊക്കെ അവലംബിച്ച് വ്യവസായങ്ങൾ നടത്താനുള്ള സ്ഥാപനങ്ങൾ അവരുണ്ടാക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ പൊളിച്ചു കളയേണ്ടേ, അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട്
കുറച്ചുകൂടി കഴിയട്ടെ എന്ന് വിചാരിച്ച് അവർ മിണ്ടാതിരുന്നു. അതിനിടയ്ക്ക് ഈ എണ്ണയന്ത്രത്തിൻ്റെ ആളുകൾ ലോകം പിടിച്ചടക്കി. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ സൂര്യൻ അസ്തമിച്ചു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ആണവം എന്ന് പറയുന്ന ബലം വശത്തായി കിട്ടിയപ്പോൾ അതുപയോഗിച്ചും ലോകത്ത് ബലത്തിൻ്റെ ഒരു അട്ടിമറി നടന്നു. ഭരണബലത്തിൻ്റെ അട്ടിമറിയാണ് നടന്നത്. ഒരുപാട് ആളുകൾ ജീവനോടെ വേവുകയും മരിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഈ ഒരു ബലമാണ്, സാർവത്രികമായ അടിസ്ഥാന ബലം എന്നത്. അത് ആരാണോ കയ്യിലാക്കുന്നത് ആ ആൾ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനായി മാറും എന്നൊരു മിഥ്യാബോധം ആർക്കൊക്കെയോ ഉണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ബലങ്ങളെ ഏകീകരിക്കാൻ തീവ്രമായ ഒരു ശ്രമം നടക്കുന്നത്. പക്ഷേ അതിൻ്റെ മറുവശത്ത് വേറൊന്നുകൂടെ ഉണ്ട്. എല്ലാ ബലങ്ങളെയും ഏകീകരിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നത് അങ്ങനെയൊരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിന് സൈദ്ധാന്തികമായി സാഫല്യം ഉണ്ടായിക്കിട്ടാൻ ആഗ്രഹിക്കുന്ന ശാസ്ത്രജ്ഞരാണ്. അതെപ്പോഴും അങ്ങനെയായിരുന്നു. കണ്ടുപിടിക്കുന്നതിനെ ഉപയോഗിക്കുന്നത് കണ്ടുപിടിച്ചവരല്ല. ഇപ്പോഴും ശാസ്ത്രലോകം അതിൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഈ ബലസംയോജനത്തിന് ശ്രമിക്കുന്നത് ദാർശനികമായ ഒരു പ്രത്യേക ആവേശത്താൽ പ്രേരിതരായിട്ടാണ്. നമുക്ക് മറ്റൊരു വഴിക്ക് ആലോചിച്ചാൽ ഈ ബലങ്ങളെ ഏകീകരിക്കാൻ എങ്ങനെ കഴിയും എന്ന് ചിന്തിച്ചാൽ രസകരമായ ഒരു കാര്യം കണ്ടുകിട്ടും. നമ്മുടെ നാട്ടിലെ പഴയ ദാർശനികർ ഈ ബലങ്ങളെ എന്നോ ഏകീകരിച്ചു കഴിഞ്ഞിരുന്നു. എല്ലാ ബലങ്ങളും കൂടി ഒന്നേ ഉള്ളൂ എന്നവർ പണ്ടേ പറഞ്ഞു. ആ ബലം പ്രപഞ്ചത്തിൻ്റെ ആദികന്ധമായ ഊർജമാണ് എന്നും പറഞ്ഞു. അതിനെ നിയന്ത്രിക്കാനൊരു പ്രയാസവുമില്ല എന്നും കൂടി പറഞ്ഞു. പക്ഷേ അകത്തുകൂടെ പോയാലേ നിയന്ത്രിക്കാൻ പറ്റൂ, വേറെ ആക്സസ് ഇല്ല. ഒരു ഉപകരണം കൊണ്ടും അതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം എല്ലാ ഉപകരണങ്ങളും അതിൻ്റെ ഭാവാന്തരമായ അവ്യക്തത്തിൻ്റെ ഉപാധികളാണ്, നിർമ്മിതികളാണ് എന്നുള്ളതുകൊണ്ട് അതിനെ ഉപയോഗിച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. പക്ഷെ മനുഷ്യനിൽ ഈ ബലങ്ങളുടെയൊക്കെ വേരുകൾ കിടക്കുന്നത് കൊണ്ട് നമ്മൾ ആ വേരുകളിലൂടെ പോയാൽ നമുക്ക് ഈ ബലത്തെ സംയോജിപ്പിക്കാൻ കഴിയും, ബലങ്ങളെ സംയോജിപ്പിക്കാൻ കഴിയും എന്നും വേണ്ടി വന്നാൽ അത്യാവശ്യം ഉപയോഗിക്കാൻ കഴിയും എന്നും വരെ നമ്മുടെ പഴയ ആളുകൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. അത്ഭുതകരമായ ആ കണ്ടുപിടുത്തത്തെയാണ് നമ്മൾ അധ്യാത്മവിദ്യ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഒരു നിബന്ധനയുള്ളത് നമ്മുടെ ഉള്ളിലൂടെ പോയി ആത്യന്തികമായ ബലത്തെ ഏതെങ്കിലും തരത്തിൽ സമീപിക്കാൻ ശ്രമിക്കുന്ന ആൾ തീർത്തും ഇന്ദ്രിയ നിഗ്രഹമുള്ള ആളായിരുന്നേ മതിയാവും. എന്ന് പറഞ്ഞാൽ കയ്യിൽ കിട്ടിയതിനെ ചീത്തയായി ഉപയോഗിക്കാനുള്ള മനസാക്ഷി ഇല്ലാത്തവർക്ക് മാത്രമേ അതിനെ കണ്ടുകിട്ടൂ എന്നർത്ഥം. അത് വലിയൊരു രക്ഷയാണ്. അങ്ങനെയൊരു ഉപാധി ഉള്ളതുകൊണ്ട് ലോകത്ത് ഒരു തരത്തിലുള്ള അപകടവും ഈ ഒരു കണ്ടുപിടുത്തം കൊണ്ട് വരാനില്ല എന്ന് ഉറപ്പാവുന്നു. അങ്ങനെയൊരു ഉറപ്പ് ആധുനിക ശാസ്ത്രത്തിൻ്റെ പേരിൽ ഈ ബലങ്ങളെ സമന്വയിപ്പിക്കാൻ പുറപ്പെടുന്ന ആളുകളിൽ നിന്ന് കിട്ടാനില്ല എന്നതുകൊണ്ട് അങ്ങനെയൊരു വിശിഷ്ടമായ കഴിവുള്ളവർക്ക് ഈ ബലങ്ങളെ ഉപയോഗിക്കാനാവൂ എന്ന ഉറപ്പ് പ്രകൃതി തന്ന ഒരു രക്ഷാകവചമായി മനുഷ്യന് ഉപകരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈശ്വരോ രക്ഷതു.